ராகாம்பும் பலியும் கை கொண்டாவே, நோம்பும் பிரார்த்தனையும் கைக்கும் அன்பாலடியாரி பாபிகளே வருவின் யாஜிப்பின் நோக்குமேதன் தன்வாதே யாஜிக்கும் மரியம்தீலே தோ யோஹானோன் தாம் தோகேனோனஹுலோமோ விசோனஃப்லோவான் வேத்ராஹாமேலா இன்மாதாவு விஷுத்தன்மாரின் நிவதன் பிரார்த்தனைய சொர்க்கபிதாவின் மேகசுதா வசனமதாங்கதானேஷ Amen.
അപ്പോൾ അവിടെ 120 വരുന്ന ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ശമോൻ പത്രോസ് ശിഷ്യന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരായ മനുഷ്യരെ, യേശുവിനെ ബന്ധിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യഹൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ ദാവീദ് മുഖാന്തരം മുൻകൂട്ടി അറിയിക്കപ്പെട്ടിട്ടുള്ള വചന നിവൃത്തിയാകേണ്ടത് തന്നെയായിരുന്നു. അവനും ഞങ്ങളുടെ കൂടെ എണ്ണപ്പെട്ടിട്ടുള്ളവനും ശുശ്രൂഷയുടെ പങ്കുള്ളവനുമായിരുന്നു. അവൻ അധർമ്മത്തിന്റെ പ്രതിഫലം കൊടുത്ത് ഒരു നില വാങ്ങിച്ച് കമിഴ്ന്നടിച്ച് നിലത്ത് വീണ് നടുവേ പിളർന്ന് കുടൽ മുഴുവൻ പുറത്തു ചാടി ആമീൻ ഹബീബായി ബാറകുമോ. പരിശുദ്ധനായ പരോസ്ലിഹം കുറഞ്ഞിരക്കെഴുതിയ നാലാണത്തിന്നു മഹാ പാറക്കുന്നു വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിവുണ്ട്. അത് നമുക്കറിയാം. അറിവ് ഗർഭിനെ ഉളവാക്കുന്നു, സ്നേഹമാവട്ടെ അത് അഭിവൃദ്ധിയെ ഉണ്ടാക്കുന്നു. ഒരുവന് വല്ലതും അറിയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും വേണ്ടതുപോലെ അവൻ അറിഞ്ഞിട്ടില്ല. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്താൽ അറിയപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിഗ്രഹാർപ്പിതങ്ങളെ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം സാരമില്ലെന്നും ഏകദൈവമില്ലാതെ വേറെ ദൈവമില്ലെന്നും നാം അറിയുന്നു. അമ്മീനായി പറക്കുമോ ദൈവമായ
യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദേവൻ ഗലിയോൻ ഗാദിശോദ് മോറനെ ശുംശിഹോ കോറുസോ മുഹ്യോനി സോമൻ മത്തായി സ്ലിഹോ മാർ സോന മാറി സായ വൃക്കോൽമോ. യേശുമ്രാന്തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് ഈ പുരുഷാർത്ഥത്തിൽ എനിക്ക് മനസ്സലിയുന്നു, എന്നാലിതാ അവർ മൂന്ന് ദിവസമായി എന്റെ അടുക്കൽ വസിക്കുകയാവുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല. അവരെ പട്ടിണിയായിട്ട് പറഞ്ഞയപ്പാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാം. പോൾ ശിഷ്യന്മാരെ പുരുഷാർത്ഥത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അപ്പം ഈ വിജന പ്രദേശത്ത് എവിടെ നിന്ന് ചോദിച്ചു. യേശുമ്രാൻ അവരോട് നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. അവർ അവനോട് ഏഴ് അപ്പവും കുറെ ചെറുമീനും എന്ന് പറഞ്ഞു. അവൻ പുരുഷാർത്ഥത്തോട് നിലത്ത് ഭക്ഷണത്തിനിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ ഏഴപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. ശിഷ്യന്മാർ ആയത് പുരുഷാർത്ഥത്തിന് വിളമ്പുകയും ചെയ്തു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ ഏഴ് വൻകുട്ടകൾ നിറയെടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമേ 4000 പുരുഷന്മാരായിരുന്നു. അനന്തരവർ പുരുഷാർത്ഥത്തെ പിരിച്ചുവിട്ടിട്ട് കപ്പലിൽ കയറി മഗ്ദോലോയുടെ അതിർത്തിയിൽ എത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും ഒരു നാളും മുടക്കം കൂടാതെ കരയേറ്റുവാൻ കാരുണ്യവാനേ അടിയങ്ങളെ യോഗ്യതയുള്ള ഒരാക്കി തീർക്കണമേ. സ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിന്റെ ബലിയർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച് തന്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനം ചെയ്ത് തന്റെ പുനരുദ്ധാനത്താൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്റെ കൂട്ടത്തിലേക്ക് ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ നാഥ ദൈവികമായി കാലങ്ങളിൽ സമയങ്ങളിൽ നാഥ അടിയങ്ങളായുസോടിയിരിക്കുന്ന ദിനങ്ങൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുൽവിൻ വ്യോമോ സ്വതുഹായ ലവൽ മീ ർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ശ്രേയസ്സുകളുടെ മുമ്പാകെയും
ഭയങ്കരമായ വിശ്വകുർബാനുമാകയും ഈ വന്യാചാരിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും ശ്വാസികളായ സകലത്തിന്റെയും പാപങ്ങളെയും മായിച്ചുകളയും മാറാകണമേ. തമനേ ദൈവ തോന്നണമേ, ഞങ്ങളിൽ കരുണ ചൊരിയണമേ. ദൈവമേന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ സകേല പരേതരുടെയും ആത്മാക്കളെയും ഓർക്കുമാറാകണമേ. ദൈവമായ കർത്താവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും ആർദ്രതയും ആകുന്ന വനിമഞ്ഞു നിലയ്ക്കണമേ. താതി കർത്താവേ, മഹത്വത്തിന്റെ നാദാംശിയ തമ്പുരാനെ ഞങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിപ്പോയവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. താവേ, ഞങ്ങൾക്ക് ഉത്തരമേളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. സർവശക്തനീ, സകേല കഠിന ശിക്ഷകളും ദയോടെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ചു മായിച്ചു കളയണമേ. കാരുണ്യവാനേ, കോപസൂചകങ്ങളായ ശിക്ഷകളെ ഞങ്ങളിൽ നിന്നും കരുണയോടെ തടുത്തു മാറ്റണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ സ്ത്രീയന്ത്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ലോക്ഷോതോ ദിസ്വംസ്കിന ദൈവമേടി ഞങ്ങൾ തിരുസന്നിധാനത്തെങ്കിൽ കണ്ണുനീരോടെ അപേക്ഷിക്കുകയും ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിപാവനമാകുന്ന ഈ ബലിയെ തിരുസന്നിധാനത്തിൽ അണയ്ക്കപ്പെടുന്നതായി നാഴികയിൽ നിന്റെ സന്നിധാനത്തെങ്കിൽ കണ്ണുനീരോടെ മഹാകരുണകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാരെ സ്വർഗീയമായ വലുതിരക്കലും ആവസിപ്പിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വിശുദ്ധാത്മ നൽവരം പ്രദാനം ചെയ്യണമേ. വിശുദ്ധ ശരീരവും പുണ്യപ്രദമായ തിരുരക്തവും പ്രാപിപ്പാൻ അർഹതയുള്ളവരാകുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുമാറാകണമേ. ആത്മീയമായ ആയുധവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമധ്യവരെ അണിയിക്കുകയും ഇവരുടെ ഭവനങ്ങളിൽ സമാധാനവും ശാന്തതയും വാഴുകയും ചെയ്യുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപക്രോധവടികളിൽ നിന്നും കണ്ണുനീരുകളിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മഹാവ്യാധികളിൽ നിന്നും നിന്റെ കൈപ്പണിയായ കുഞ്ഞുങ്ങളെ പരീക്ഷിച്ചുകൊള്ളുമാറാകണമേ. കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ വിശുദ്ധ സ്ലേഹിബായ ചിറകെങ്കിൽ കാത്തുകൊള്ളുമാറാകണമേ. രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി സന്നിധിയിലേക്ക് യാത്രയായി ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ഓരോ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റോഹായിക്ക് സ്തുതിയും സദാ എപ്പോഴും കരയേറ്റുകയും ചെയ്യുവാൻ കൃപ നൽകണമേ.
ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സർവത്വം നിറങ്ങി പരിശുദ്ധരൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സർവത്തിലെ കയറേറി തന്റെ പിതാവിന്റെ വലതുവാതിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ ഞാൻ വിധിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശയായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ടു പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ടു സ്തുതിക്കപ്പെടുന്നവനും ദീപന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞു മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവി േരിട തിൻ നീ പോൽ
പരിശുദ്ധ സഭയ്ക്കും ഈ ഇളവയ്ക്ക് നിന്റെ ജനത്തിന് നിത്യമായ ശാന്തി സമാധാനവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക സ്നേഹം ആരാധനയും അണയ്ക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരകുമാർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണോ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനുമായി നാം തലവനിക്കണോ. ശിരസുകളെ നമിച്ച് കണ്ണു നീരോടെ പ്രാർത്ഥിക്കുന്ന അടിയങ്ങളെല്ലാവരും നിന്നിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുമാറാകണമേ. സമാധാനം പ്രാപിക്കുന്നവരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. നാസിക്ലോ കാരുണ്യവാനേ തിരുസന്നിധാനത്തിനടിയങ്ങൾ അണയ്ക്കുന്നതായി സ്തോത്ര ബലിയെ കൈക്കൊള്ളണമേ. ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളിലേക്കുള്ളതായ സംയോജനത്തിനും കാര്യമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും പോഴെപ്പോഴും നിഗസ്ത്രീയും ആരാധന അണയ്ക്കുകയും ചെയ്യുന്നു. മറക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടുകൂടെ ഒന്ന് ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ ഭാഗവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനകൾ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ സകലത്തിന്റെ ഉടവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും നടക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും ഞങ്ങളുടെ വാത്സല്യമുള്ളവരേ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളുണ്ടായിരിക്കട്ടെ. ഇന്നാഴികയിൽ നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ പിതാവാം ദൈവം തമ്പുരാന്റെ വലത്തു ഭാഗത്ത് തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നു. മഹോന്നത സ്ഥാനത്തായിരിക്കണം ഞങ്ങളുടെ ഭയഭക്തിയോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അദൃശ്യ സംഘങ്ങളോട് സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ സകല ജനവും ശ്രോഭന്മാരെ പോലെ ത്രിത്വമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. സാക്കിൻ ഗോയേ
How the God is Tadalagasu for Koyob Lahmoha, how the many bar. So but fallen ulas liye gadish bare masio no shaklan hai dalo lam ulmi ogvodo opko sogaud mene Chadarshi Bare Ka Ade Vesigal Gullas Liye Kadishadame Masiyono Shaklan Aye Dallo സംബന്ധിക്കുമ്പോൾ ഞാൻ വരുവോളൂ എന്റെ മരണവും കബറുടെ കൊമ്പനെടുത്താണോ നിങ്ങൾ ഓർത്തുള്ളൂ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി ദാമോസേനോ ദൈവമേ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുന്ന വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കാവുന്നവയല്ലോ. ആകയാൽ ഈ പരിശുദ്ധ സഭ എന്റെ ഇടവ് എന്നോട് നീ മുഖാന്തരൻ എന്നോട് എന്റെ പിതാവിനോട് സർവശക്തികൾ പിതാവാം ദൈവമേ അടിയങ്ങളോട് കരുണ ചൊരിയണമേ എന്ന് പശ്ചാത്താപ ഹൃദയത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പറകുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വരമാകുന്ന മേലുള്ളവരെ നിന്ന് പ്രതാപത്തോടെ ഇവിടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ മേൽ പൊരുന്ന ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കുന്നതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പേ മരുളണമേ താവേനോടുത്തരമരുളേണമേ താവേനോടുത്തരമരുളി ദൈവദോനി ഞങ്ങളുടെ മേൽ കരുണ ചൊരിയേണമേ കുരിയായി
വല്ലഹ മോഹനോ നിഗ്മോ പകരോ ദംശിഹോ ആലോദില വൽക്കോസോഹോനും ശംലുമോ ദീലേ ദംശിഹോ ആലോഹോദില നാഥായി ആരാധിൽ സംബന്ധിക്കുന്നവരായി ഞങ്ങൾ നിന്നോടെ ആനന്ദം പ്രാപിക്കുന്നവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആരാധനയും അണക്കുകയും ചെയ്യുന്നു. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രിയർഗീസായ മോറാൻ മോറിഗ്നാത്യോ സഫ്രീൻ ഉണ്ടാവിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കാം ആബോൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോൻ മോർ സെവറിയോസിനു വേണ്ടിയും ഈ വന്നിവിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഉടയതമ്പുരാനെ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിരീതിളവായികളെ നീ അടച്ചും മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആരാധന അണയ്ക്കുകയും ചെയ്യുന്നു. ബാരക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ ഗണിതപരീക്ഷയിലേർപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനനുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭ്യർത്ഥിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണാമയനേനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശങ്ങളിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും ഒരു നാളും അവിടുന്ന് പിന്തിരിഞ്ഞു മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആരാധന അണയ്ക്കുകയും ചെയ്യുന്നു. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവനി അങ്ങയുടെ ജ്ഞാനഗോചരമായ സഹിയോന്റെ ഗോപുരങ്ങളെ ചുറ്റും എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ ഭയപ്പെടുത്തി ചീറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധോ റൂഹായിക്ക് സ്തുതിയും ആരാധനയും അണയ്ക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും
ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവങ്കലിയോസ്തന്മാരെയും സഹദീന്മാരെയും മോദിയാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ ജമാനന്റെ മുന്നോട്ടുകാരനുമായ മോറിയുഹാനൻ മംദാനായും ഷിമാശന്മാരും പ്രധാനയും സഹദേന്മാരും മുമ്പിനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസ്നെയും സ്ലീഹന്മാരും തലവന്മാരായ നുതപ്പെട്ട മോർ പുത്രോസ്നെയും മോർ പോലോസ്നെയും നമ്മുടെ കാവിൽ പിതാവായ മോർ തോമസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനേ, അവർക്കായി സൂക്ഷിച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോരും. കൃപയോടെ അർഹതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായും സ്തുതിയും ആരാധനയും അണയ്ക്കുകയും ചെയ്യുന്നു. സ്നേഹികമാറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധയോടെയും അമ്മയോടെയും നിദ്ര പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും ദിഗിയായാലും കുസദിനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പദോസനദോസുകളെയും അവരുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്വതക്കപ്പെട്ടവരും ദൈവത്തെ ദരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന് ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമേസും ദിവാനാസിയോസും അതാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തിമോതിയോസും ബിലക്സീനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവന്ന് നമ്മുടെ കർത്താവായ യേശുവിശയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനമനത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ ഗോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തൂണം അൽപ്പാനും പുഷ്പങ്ങളോട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല എപ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ ബാധ്യതറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോറിയാക്കോബ് പ്രധാനായും മോർ അപ്രേമം മോറിയാക്കോബും മോറിസാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവന്മാരായ മോർ ബർസോമോയും മോർ ഷെമോൻ ദോസ്തോനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏരിയാദ്രിതയൻ ബാദ്ഗർഗീസും മോർ ബെസേലിയോസ് എൽദോഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും ശ്രീബാ മോർ അസ്താസിയോസ് ബാവായും മോർ ബെസേലിയോസ് ശക്രുള്ള ബാവായും പോലോസ് മോർ ഗോറിലോസും യുയാക്കിം മോർ കൂറിലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂളും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഉടയവനെ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന് സഹോദരങ്ങളുമായി തിരുവാൻ ഞങ്ങൾക്കിടയാക്കിയ പുണ്യപിതാക്കന്മാരുടെ ബന്ധത്തിൽ ഒരു നാളും ഞങ്ങളെ നീ ബഹിഷ്കരിക്കുകയോ ദൂരത്താക്കിയോ ചെയ്യരുതേ. ഞങ്ങൾ നിനക്കും ഏകജാതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും അണയ്ക്കുകയും ചെയ്യുന്നു. ബാർക്കുമാരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഇടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും
സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് അട്ടഹസിച്ചു പറയണം. നീ മൂലവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പോഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുമാറാകണമേ. അവൻ മുഖാന്തരം കരുണയും ഭാവമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ വാങ്ങിപ്പോയവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നതുമേ തുലോസി ുരുദ്ധാനത്തിലെ നവീകരണത്തോടും എന്റെ ആത്മീയരായതിലെ ആനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹതയുള്ള ഒരാകെ തീർക്കണമേ. ആകെയാൽ സകലത്തിലും ബഹുമാനവും അനുഗ്രഹീതവുമായി ഇങ്ങടെ നാമം ഞങ്ങളെ കർത്താവേശ്വശിയുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടി സകലത്തിലും എന്ന പോലെ വിശുദ്ധ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പോഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഏകവും റഹ്മാവദാലോഹോ റാബോ ോദിലനിശും ശിഹോം അം കൊൽക്കോ. Yeah.
ആർക്കുമോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താക്മോറിയോലഭോമേ വത്സവ സ്വതിലേ കാതെസ്ലവ് ശോസൻ വൽഫഗ്രൈൻ ഗുല അൻകാരുണ്യവാനാം പിതാവാം ദൈവമേം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വായുകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യുമാറാകണമേ. ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജ്യശക്തി കാരുണ്യവാനേ ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിൽ എളുപ്പത്തിലും വ്യതിയാനം വരുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആരാധനയും അണയ്ക്കുകയും ചെയ്യുന്നു. വബകൂലസ്ബാൻ ലവൽ മീ മീ നിങ്ങൾക്കല്ല സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനു ഉണ്ടായിരിക്കട്ടെ. അണക്കപ്പെട്ട ഈ വിശ്രസിങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പിൽ വീണ്ടും കാരണവാനായ കർത്താവിനു മുമ്പാകെ നാം തലവനിക്കണം. ദൈവമേ അങ്ങയുടെ സകല കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും പ്രാപിപ്പാനായി തിരുസന്നിധാൻ നിങ്ങൾ ശിരസുകളെ നമിച്ചു നിൽക്കുന്ന ഈ പരിശുദ്ധ സഭയിലും നാനാദേശങ്ങളിലായി ആരാധനയിൽ സംബന്ധിക്കുന്നവരായ നിന്റെ കുഞ്ഞുങ്ങളിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും നാഥിന്റെ വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണകളും ഞങ്ങളുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി ണ് ടായിരിക്കട്ടെ. മാറക്കുമാർ ഭയത്തോടും വിറലോടും കൂടി നാം സൂക്ഷിക്കണം. അനുഗ്രഹം ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. കരുണയോടെ ഭൂലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ പൂജനീയമായ വങ്കപ്പാടുകളാൽ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ
ഉണ്ടായിട്ടുള്ളതുണ്ടാവുള്ള സ്ഥലത്തെയും പൂർണ്ണവും പരിപൂർണവുമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ രൂഹായി നമ്മോടുകൂടെ താവിന്റെ തിരുനാമം ആദികാലം മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ശ്വാസമവർ കരുണത്തെ ദൈവസുതൻ മുറിയോരാഹി ഞാൻ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നിൻ വലഭാഗെ രാജഭാമിനിയും നിൻ നഗരജൻ മോഹിപ്പാ ഹല്ലേലൂയ യോ ഹല്ലേലൂയ നിൻ ജന ബോല ബോറോവൽഹോ കാദീശോ മിൻപോലും വാദാമുല്ലോലും ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോറീകസുതൻ തൃക്കരണങ്ങളിലാലിവാദ മന്നമകൾ കായി ശ്ലോമോ ബോല ബോറോവൽഹോ കാദീശോ അഖില ജഗദ്ഘോഷിച്ച അതിബഹുമാ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മാറ്റി
മനസ്സിച്ച് പറയണോ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ ഏർത്താവും. നെയ്ക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുവും ബാക്കിയുള്ളതായി മുഖകാന്തിക്കുമായി വിലയേറിയതായി തിരുശരീരത്തിൽ പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ നോക്കി പാർത്ത് നിൽക്കുന്ന ഇന്നിന്റെ ആരാധരുടെ സംഘത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിശിയായ ദൈവം നമ്പുരാന്റെ കരുണയും കൃപകളും ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സമ്പദ്ധിപ്പാനിരിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കരുണയും കൃപകളും നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, നിനക്കു സ്തുതി. ഞങ്ങൾ കർത്താവായ യേശു ഞങ്ങൾ ഭക്ഷിച്ചതായ പുണ്യപ്രദമായ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്യുന്നതായ പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി ഭവിക്കരുതേയും നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. സസ്യഭോജനത്തിൽ പതിവായിരുന്ന ഞങ്ങളുടെ വായകളെ നിന്റെ ഏകജാതന്റെ തിരുശരീരങ്ങളാകുന്ന ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ ഉടൻ നിനക്കും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണോ. ഞങ്ങൾക്കനുസരിച്ച് ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി എഴുന്നള്ളി വന്ന സ്വർഗീയപ്പമായ മിശിയാ തമ്പുരാനെ,
നിന്റെ എഴുന്നള്ളത്തിങ്കിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായി ഞങ്ങളെ മാറ്റിവെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആരാധനയും അണയ്ക്കുകയും ചെയ്യുന്നു. തൽക്കാഴ്ചകളിൽ പ്രീതിയോടെ മോചിക്കുക കടഭാരങ്ങൾ വേദന നീക്കി സുഖമരുളി കറകളെയെല്ലാം മായിക്ക നിർധനയാമ വിധവയുടെ ചില്ലി കാശിനു തുല്യമത നിന്തിരു സഭയുടെ സുധരിൽ നിൻ ഇത്തിരുബേലിയെ കൈക്കൊള്ളുക. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമാണ് പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും തണ്ണീർ കുടികളോടും കൂടെ പരിശുദ്ധ അതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാർ സമീപസ്ഥരും മരിച്ചുപോയുടെ ജീവനുള്ള കർത്താവിന്റെ രക്ഷാകര വിജയ ശ്ലീബായി രക്ഷിക്കപ്പെട്ട വിശുദ്ധ മാമോസ്മയാൽ മുദ്രത്വപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളെ ലക്ഷ്മിക്ക് നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും സത്യവിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോരെയും നിത്യതയുടെ ഭാഗ്യമണവറയിൽ തന്റെ പരിശുദ്ധന്മാർ ചേർത്ത് പാർപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപികളുമാ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളെ കരുണകൾ കൈക്കൊണ്ട് സഹായങ്ങൾ പ്രാപിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷതൃപ്തരായി സമാധാനത്താലേ പോകുവിൻ. നാൾ തോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവി. മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനായ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി അരിക്കിൽ കോർപ്പിസ്കോപ്പാച്ചൻ, പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ ആരാധനയിൽ ഭക്തിയോടും പ്രാർത്ഥനയോടും പങ്കെടുക്കുന്ന വിശ്വാസികളായ ദൈവജനമേ, ദൈവത്തെ നമുക്ക് അളവില്ലാതെ ശ്രദ്ധിക്കാം. ബിന്ദുഗോസ്ക്ക് ശേഷം വരുന്ന ആറാമത്തെ ഞായറാഴ്ച ആഴ്ചയിൽ പരിശുദ്ധ സഭ തന്റെ പ്രജകൾക്ക് ധ്യാനത്തിനും ദൈവാത്മ നവീകരണത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ളതായ വേദഭാഗമാണ്. ഇവിടെ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ വിളിച്ച് അവരോട് പറയുകയാണ്, ഈ പുരുഷാരത്തിൽ എന്റെ മനസ്സലിയുന്നു. കർത്താവ് സുവിശേഷം പ്രഘോഷിക്കുവാനായി പോയത് സാധാരണ ജനവാസം ഉള്ളിടത്തോന്നും ഇന്നത്തെ കാലത്ത് ഒരു 2-2.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്യേണ്ടതായ ദൂരത്തിലേക്കാകുമ്പോൾ 3 ദിവസക്കാലമായി കർത്താവിനോട് ആയിരിക്കുന്ന ജനത്തിന്റെ വിശപ്പിലും ദാഹത്തിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവിനെ നാം ഇവിടെ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. 21-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ കൈപ്പണിയാകുന്ന മനുഷ്യവർഗം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും
രോഗങ്ങളിൽപ്പെട്ട് പ്രതികൂലതകളിൽപ്പെട്ട് മഹാവ്യാധികളിൽപ്പെട്ട് കണ്ണുനീരിലായിരിക്കും. നമ്മളിൽ ആർക്കൊക്കെ രോഗമുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ അങ്ങ് തന്നോട് ചേർന്ന് വന്നതായ ആ ജനസമൂഹത്തിന്മേൽ മനസ്സലിഞ്ഞുവെങ്കിൽ ഏറെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഉള്ളവരുമായി ഞങ്ങളോട് മനസ്സലിയണമേ എന്നാണ്. അവിടത്തേക്ക് മനസ്സലിഞ്ഞാൽ, അവിടത്തേക്ക് കരുണ തോന്നിയാൽ ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം ഞങ്ങൾക്കുള്ളാകെ ഞങ്ങളൊന്നാകെ നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞങ്ങളെ തന്നെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാവുന്നു. രോഗത്തിന്, ഈ ലോകത്തിന്, ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് ഒരു മരുന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ നീയാകുന്ന ദിവ്യ ഔഷധം മാത്രമേ ഞങ്ങൾക്ക് അഭയമായുള്ളൂ. അപ്പോൾ തന്നോടുകൂടി ആയിരം 3 ദിവസമായിരുന്ന തൻ്റെ വിശ്വാസ സമൂഹത്തിനോട് ദയവ് തോന്നിയതായ നമ്മുടെ കർത്താവിന് നമ്മോട് ദയവ് തോന്നുവാൻ ഇടയായിത്തീരട്ടെ. അപ്പോൾ തന്നെ കർത്താവിൽ നിന്ന് ദയവ് തോന്നുന്ന ചോദിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കും ഈ സമൂഹത്തോട് ദയവ് കാട്ടുവാനുള്ള ചുമതലയുണ്ട്. പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന ഇടത്തു നിന്നും താഴേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക്, ചുറ്റുവട്ടത്തുള്ളവരിലേക്കൊന്ന് നോക്കണം. ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ് ഉയർത്തി വയ്ക്കുന്നതായ ഒരു വാക്ക്. എന്നാൽ ഒരു തുണിക്ക് മറിയൊണിയില്ലാത്തവനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനും കയറിക്കിടക്കുവാൻ ഒരു വാസസ്ഥലമില്ലാത്തവനും ഉൾപ്പെടെ സമൂഹത്തിൽ നമ്മുടെ പ്രതിബിംബങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ അത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്ത് കാണാനും അവനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും കർത്താവ് ഇന്നിവിടെ ചെയ്യുന്നതാണ്. എല്ലാവർക്കുമായിട്ടുള്ളത് വിഭജിച്ചു കൊടുക്കുന്നു. അതാണ് സോഷ്യലിസം. ഇന്ന് സോഷ്യലിസം നഷ്ടപ്പെട്ടു പോയി. ആ സോഷ്യലിസത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നൽകുവാനുള്ള ഒരു വിശാല ദർശനം കർത്താവിനോട് കരുണ ചോദിക്കുന്നത് ഞാൻ നിങ്ങളും, കർത്താവിനോട് മനസ്സലിവ് ചോദിക്കുന്ന ഞാൻ നിങ്ങളും നമുക്ക് നമ്മുടെ സമൂഹത്തോട് മനസ്സലിവുള്ളവരാകണം. സന്ദർഭവശാൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ അമേരിക്കൻ ഭദ്രാസനത്തിലെ അഭിനിവിതാവായ മോർത്തിമോത്തി തീത്തോസ് തിരുമേനിയും അവിടുത്തെ വൈദികരും തങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് മാറ്റിവെച്ച് ഈ നാട്ടിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വൈദികർക്ക് ഈ ദിനങ്ങളിൽ നൽകി. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും ഒരച്ഛൻ വിളിച്ച് അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് വലിയ വലിയ പ്രതിസന്ധിയിലുള്ള ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഈ ദിനങ്ങളിൽ പഠിക്കുവാൻ മാർഗമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് TVയോ അല്ലെങ്കിൽ ഒരു മൊബൈലോ മേടിച്ചു കൊടുക്കാൻ നമുക്കിടയാകണം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു എന്നിൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ആ കാരുണ്യത്തിൻ്റെ മനസ്സലിവിൻ്റെ നല്ല പങ്ക് എനിക്കും നിങ്ങൾക്കും കാണിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്, ഈ ജനം വഴിയിൽ തളർന്നു വീണുപോയേക്കാം, തളരാതിരിപ്പാൻ വിശുദ്ധ തിരിച്ചൊരു രക്തങ്ങളാണ് കർത്താവ് നൽകിയ പാഥേയം, യാത്രാ ഭക്ഷണം. ഇന്ന് ഒരു പക്ഷേ നമുക്ക് ഈ രോഗത്തിന്റെ അതിവ്യാപനത്തിലേക്ക് വന്നപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുവാൻ പറ്റാതെ വേറെ ഭാരപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർപ്പിക്കട്ടെ, സാധിക്കുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ വിളിച്ചിട്ട് ഞങ്ങൾ കുടുംബമായി, ഞങ്ങളുടെ എവിടെയുള്ള 3-4 വീട്ടുകാരായി അല്ലെങ്കിൽ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരായി ഒരു ആരാധന അർപ്പിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കബറെങ്കിലും ധൂപം വെറിച്ച് തിരിച്ചുരക്തങ്ങൾ പ്രാപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദേവാലയങ്ങൾ പൊതുവായി തുറക്കപ്പെടുന്ന ഇന്ന് അപകടകരമായ ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. ആളുകളുടെ കൂടിയ വരവ് രോഗത്തിൻ്റെ മനുഷ്യന് നിർണയിക്കാനാവാത്ത വേലി അതിരുകൾ കടന്നുപോയിരിക്കുന്നെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. നമുക്ക് ലോക്ക്ഡൌൺ 3 മാസക്കാലം നമ്മുടെ ഭരണാധിപന്മാർ നമുക്ക് നൽകി വീട്ടിലിട്ട് പട്ടിണി കിട്ടെങ്കിൽ ഇനിയിപ്പം നമ്മൾ തന്നെ ലോക്ക്ഡൌൺ നിർവഹിച്ച് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ട്, യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഈ സമൂഹത്തോട്, മറ്റുള്ളവരോട് കാണിക്കുവാൻ പറ്റുന്ന വലിയൊരു സ്നേഹം അതാണ്. ഇല്ല എങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കണ്ടു, അടക്കുവാൻ ഒരു വൈദികന് പോലും വരാൻ പറ്റാതെ വണ്ണം ഒരു പുരോഹിതന്റെ ജഡം കൊണ്ടുവന്ന് സംസാരിക്കുന്ന എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ്. നമുക്ക് മറ്റുള്ളവരോടുള്ളതായ, നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നതായ നിബന്ധനകൾ പാലിച്ച് എല്ലാവിധമായ പ്രിക്കോഷൻസും എടുത്ത് അപ്രകാരമായിരിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുന്നു. ഇന്നേ ദിവസം വിലകിനായി ഞാൻ മലബാറിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ പതിവായി പ്രവേശിച്ച് പ്രാർത്ഥിച്ച് ഈ ഇടവകയിലെ
വൈദികരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ട്രസ്റ്റിമാരുടെയും ഇവിടുത്തെ സ്നേഹതികളായ ആളുകളുടെയും പരിചരണം ഏറ്റുവാങ്ങുന്നതായ എൻ്റെ സ്വന്തം പോലെ ഞാൻ കാണുന്ന ഒരു ഇടവകയാണ് ഇന്നിവിടെ വിശുദ്ധ ബലിയർപ്പിപ്പാൻ ബലിയിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞാൻ ഇവിടുത്തെ വികാരി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വലിയ സന്തോഷത്തോടെ പങ്കെടുക്കുകയല്ല ആരാധന അർപ്പിക്കണം എന്ന് കൽപ്പിച്ചു. അച്ഛനുള്ളതായ സ്നേഹ ബഹുമാന ആദരവുകൾ ഒരു കുഞ്ഞ് അനുജനുള്ളതായ ആ ഒരു സ്നേഹം സദാ ഇപ്പോഴും കാണിക്കുന്നു. അച്ഛനുള്ളതായ നന്ദി സ്നേഹവും ഹൃദയത്തിൻ്റെ ഗാധതയിൽ നിറയിക്കട്ടെ. അപ്പോൾ തന്നെ ഇടവകയുടെ ട്രസ്റ്റിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട സാജു പാലയിൽ, യാക്കോ മണവാളൻ, ഇവിടുത്തെ കമ്മിറ്റിക്കാർ, ഭക്തസംഘടനാ പ്രതിനിധികൾ എല്ലാവരോടും ഉള്ളതായ നന്ദി സ്നേഹവും അറിയിക്കും. ദൈവം നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളെയും സകല നന്മകളാലും കൃപകളാലും വാഴ്വുകളാലും അനുഗ്രഹിക്കുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇടവകയെ അനുഗ്രഹിച്ചത്.